ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു, ക്ഷേമ പെൻഷനുകളുടെ തുക ഉടനെ തന്നെ വർദ്ധിപ്പിക്കും, 100 രൂപയായിരിക്കും ഇത് കൂടുതലായി ലഭിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പോഴത്തെ ധനമന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏകദേശം 1300 രൂപ എന്നുള്ള ക്ഷേമ പെൻഷനുകൾ 1400 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വിതരണം എന്നാണ് ആരംഭിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇനി എല്ലാ മാസങ്ങളിലും തുക നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള സർക്കാരിൻ്റെ 100 ദിന പ്രത്യേക കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 1300 രൂപയുള്ള ക്ഷേമ പെൻഷൻ 1400 ആയി ഉയർത്തുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വളരെയധികം ആളുകളുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 1400 രൂപയാക്കി ഉയർത്തിയ ഉത്തരവ് ഇപ്പോൾ ധനമന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം 20ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ തുക വിതരണം ചെയ്ത് തുടങ്ങുന്നത്. അതായത് സെപ്റ്റംബർ മാസം 20ാം തീയതിക്ക് ശേഷം ഈ ഉയർത്തിയ തുകയായ 1400 രൂപയുടെ വിതരണം ആരംഭിക്കും. അപ്പോൾ 20ാം തീയതി മുതൽ 30ാം തീയതി വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ നേരിട്ടോ എത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വിതരണം നടക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, 100 രൂപ കൂടി ഉയർത്തിയപ്പോൾ, അതായത് 1400 രൂപയായി തുക ഉയർത്തുമ്പോൾ കർശനമായ അന്വേഷണങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ഈ തുക വാങ്ങുവാൻ അർഹനാണോ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ഉയർന്ന രീതിയിലുള്ള ജീവിത നിലവാരം ഉള്ള ആളാണോ എന്നൊക്കെ കർശനമായി അന്വേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടെങ്കിൽ മാത്രമേ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ പാടുള്ളൂ. കേരളത്തിൽ ഏകദേശം 58 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. ഒരാൾക്ക് 100 രൂപ വീതം ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സംഖ്യ കണ്ടെത്തുവാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. മുൻപ് ക്ഷേമ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരുന്ന പല ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കേൾക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കറക്റ്റായി മസ്റ്ററിംഗ് നടത്താത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. നിങ്ങൾ ജില്ലാ തലത്തിലുള്ള മറ്റ് ക്ഷേമനിധി ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം തിരികെ കിട്ടുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയുവാൻ വന്നത്. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.